കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിലെ സാബ് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെ ആധാരമാക്കിയാണ്. ഹോപ്പ് ചാനലിലൂടെ ഞങ്ങളോടൊപ്പം എല്ലാ ആഴ്ചകളിലും നിങ്ങളെ പഠിക്കുവാൻ സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ഈ ക്വാർട്ടർ മുഴുവനും നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ സാബ സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെ ആധാരമാക്കിയാണ് നാം ഈ ക്വാർട്ടർ മുഴുവനും പഠിക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആറാമത്തെ പാഠമാണ്. സുവിശേഷത്തിൻ്റെ മർമ്മം എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ വി എം ജോസഫ് അവറുകൾ ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. അതുപോലെ പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെ മർമ്മം അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയത് എഫേസ്യ സഭയ്ക്ക് അത് എഴുതിയറിയിക്കുന്നതായ പ്രമേയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുവാൻ തക്കൊണ്ടും പോകുന്നത്. മനപ്പാഠ വാക്യം നമുക്ക് നൽകിയിരിക്കുന്നത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നതായ വേദഭാഗത്തിൽ പറയുന്നത് ജാതികൾ സുവിശേഷത്തിൻ്റെ കൂട്ടവകാശികളാകുന്നു. സുവിശേഷം എന്നതോ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്നും പറയുന്നു. ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ആ കൂട്ടവകാശത്വം ലഭിച്ചത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പാസ്റ്റർ മഹേഷ്, സുവിശേഷം ജാതികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? ഈ പൗലോസ് അപ്പോസ്തലൻ അറിയിക്കുന്നതായിട്ടുള്ള എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതായിട്ടുള്ള ഈ സുവിശേഷത്തിൻ്റെ മർമ്മം തന്നെ ഈ സുവിശേഷം ജാതികൾ അല്ലെങ്കിൽ എല്ലാവരും അറിയണമെന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ മർമ്മമായിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ സുവിശേഷം സകലർക്കുമുള്ളതാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ തൻ്റെ ലേഖനത്തിലൂടെ അറിയിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ സകലരും അറിയുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ദൈവത്തിൻ്റെ സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ഈ സുവിശേഷം സകലരും അറിയണം അല്ലെങ്കിൽ നമുക്കറിയാം അന്ത്യനാളുകളിലായിരിക്കുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ദൗത്യവും അത് തന്നെയാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതി ഗോത്രം ഭാഷയും വംശവുമായവരോട് അറിയിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഈ സുവിശേഷം ജാതികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പൗലോസ് എടുത്തു പറയുവാനുള്ളതായ കാരണം ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതായതുകൊണ്ടാണ്. യഹൂദന്മാർക്ക് മാത്രമല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വാസ്തവത്തിൽ അപ്പോസ്തലനായ പൗലോസ് യഹൂദ മതത്തിൽ ജനിച്ച് വളർന്ന് തീക്ഷ്ണതയോടുകൂടെ മത നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നതായ ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും അപ്പോസ്തലനായ പൗലോസ് പിന്നത്തേതിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുകയും യേശുക്രിസ്തുവിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് താൻ പല ഇടങ്ങളിൽ യാത്ര ചെയ്യുകയും യഹൂദന്മാർ ദൈവജനത്തിന് നേരെ അഥവാ യഹൂദന്മാരല്ലാത്തവർക്ക് എതിരെ കൊട്ടിയടച്ചിരിക്കുന്നതായ വാതിലുകൾ കണ്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്ര വിശാലമേറിയതാണ് എന്നും അത് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണെന്നും മനസ്സിലാക്കിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ജാതികളിലേക്ക് സുവിശേഷവുമായി ഇറങ്ങി ചെല്ലുന്നത്. പാസ്റ്റർ ജോസഫ്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളിൽ വെളിപ്പെട്ട മർമ്മം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് ഈ വെളിപ്പെട്ട് കിട്ടിയതായ മർമ്മം? ഇത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതിനെയാണ് ജാതികളിലേക്ക് സുവിശേഷം എത്തിക്കുക എന്നുള്ള ആ പരമമായ ലക്ഷ്യം, അതായിരുന്നു ആ ഒരു മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ജാതി അതുവരെയും അത് ജാതികൾക്ക് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു.
യഹൂദന് മാത്രമായിരുന്നു രക്ഷ എന്നുള്ള പദ്ധതി അവർക്കുണ്ടായിരുന്നത്. എന്നാൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ സ്വന്തക്കാരുടെ ഇടയിലേക്ക് വന്ന് സ്വന്തമായവരെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് കർത്താവ് ജാതികളിൽ തിരികെയുണ്ടായത്. ശിഷ്യന്മാരോട് പറഞ്ഞപ്പോഴും അങ്ങനെ രക്ഷണ ഏർപ്പെടുന്നു, ഇന്നോട് നിങ്ങൾ പോകുമ്പോൾ ശമരിയ വീട്ടിൽ കടക്കരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ സ്വന്തം ജാതികളുടെയിലേക്ക് പോവുക, അതായിരുന്നു സുവിശേഷത്തിൻ്റെ ആദ്യത്തെ കാലത്ത് ദൈവം പരിമിതപ്പെടുത്തിയത് അങ്ങനെയാണ്. എന്നാൽ പിന്നീട് സ്റ്റാഫാനോസിനെ കല്ലെറിഞ്ഞതോടുകൂടി പിന്നീട് സുവിശേഷം ജാതികളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അങ്ങനെ ജാതികൾ തിരി പിന്നീട് വന്ന സുവിശേഷന്മാരായാലും പ്രത്യേകിച്ച് പൗലോസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളവനായിരുന്നു. അതുകൊണ്ട് എല്ലാ ജാതികളും ഒരു വ്യത്യാസമില്ലാതെ, യഹൂദനെന്നോ യവനെന്നോ ജാതികളെന്നോ സ്വതന്ത്രമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ സുവിശേഷം എത്തിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ സുവിശേഷം എഴുതുന്നത് അഥവാ ഈ ലേഖനം എഴുതുന്നതെന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്നതായ ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത് തൻ്റെ കാരാഗ്രഹവാസം ആ വിശ്വാസികളെ, പ്രത്യേകിച്ച് എഫസോസിലുള്ളതായ ദൈവജനത്തെ തനിക്ക് അനുകൂലമായ ഒരു കൂട്ടുകെട്ടിനായിട്ട് ഇളക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അഥവാ തനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ വേണ്ടി അവളുടെ വിശ്വാസം ത്യജിച്ച് പോയി പോകരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ഒരു കരുതൽ തൻ്റെ മനസ്സിൽ തോന്നുവാൻ കാരണം? അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം ഒരു കരുതലുള്ളതായിട്ടുള്ള ഒരു സുവിശേഷകൻ, അല്ലെങ്കിൽ തൻ്റെ ജനത്തെ അത്രത്തോളം കരുതുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്നെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ ഈ സുവിശേഷം, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായിരിക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഇതുപോലുള്ളതായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു ചെല്ലുന്നത് അത് നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ കഷ്ടമനുഭവിക്കുന്നത് നിങ്ങളുടെ മഹത്വീകരണത്തിന് വേണ്ടിയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായിരിക്കുന്നതും അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ വിശ്വാസം ഇളകിപ്പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾ പൗലോസ് അപ്പോസ്തലനെ അല്ല കാണേണ്ടത്, അതിനു മുകളിൽ നിങ്ങൾക്ക് രക്ഷ നൽകുന്നതായിട്ടുള്ള ഒരു ക്രിസ്തുവിനെ നിങ്ങൾ കാണണം. കാരണം ഈ ലോകത്ത് സുവിശേഷം എടുക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്കൊക്കെയും അവരുടെ ജീവിതത്തിൽ കഷ്ടതകളെയും പ്രയാസത്തിൻ്റെയും കാരാഗ്രഹവാസത്തിൻ്റെയും ഒക്കെയും അനുഭവമുണ്ട്. അതിലൂടെ പൗലോസ് അപ്പോസ്തലൻ കടന്നു പോകുമ്പോഴും നിങ്ങൾ പൗലോസ് അപ്പോസ്തലനല്ല നോക്കേണ്ടത്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ കഴിക്കുന്നതായിട്ടുള്ള കഷ്ടതയല്ല നോക്കേണ്ടത്, അതിലുപരി സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങൾ കാണണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. പൗലോസിൻ്റെ ഈ വാക്കുകൾ നമുക്ക് പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നാം ഇന്ന് കാണുന്നതായ ഇടയന്മാരിൽ കണ്ടാൽ അത് വളരെ മഹനീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യർ ചിന്തിക്കുന്നത് എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസികൾ എന്നോടൊപ്പം നിൽക്കണം, ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്നോടൊപ്പം നിൽക്കണം, എനിക്ക് അനുകൂലമായി നിൽക്കണം, എനിക്ക് വേണ്ടി സമരമുറകളിൽ ഏർപ്പെടണം എന്നുള്ളതായ കാഴ്ചപ്പാടുകളാണ് ഇന്ന് നമുക്ക് ഉള്ളത്. വാസ്തവത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ചങ്ങല ധരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് തനിക്ക് പോലും അല്ല എന്നുള്ള രീതിയിലാണ്. കഷ്ടം സഹിക്കാനുള്ളതായ വരം ലഭിച്ചതായ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയതായ, താൻ നേടിയതായ വിശ്വാസികളോട് പറയുകയാണ്, താൻ കാരണം നിങ്ങളുടെ വിശ്വാസം ഇളകിപ്പോകരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കുക, കർത്താവായ യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ നോക്കേണ്ടത്. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് രക്ഷ നൽകുന്നത്, ആയതുകൊണ്ട് ആ രക്ഷയിൽ നിന്ന് നിങ്ങൾ വീണു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ളതായ ചിന്തയോടുകൂടിയാണ് പറയുന്നത്. എത്ര മഹത്തരമായ ഒരു പരിപാലന ഉദാഹരണമാണ് ഇവിടെ നാം കാണുന്നത്. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കേണ്ട സമയമായി. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും ഞങ്ങളോടൊപ്പം. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ജോസഫ്, നാം പൗലൂസായ കർത്താവിൻ്റെ അപ്പോസ്തലന് വെളിപ്പെട്ട് കിട്ടിയതായ മർമ്മത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലൂസിന് സമർപ്പിതമായ സുവിശേഷത്തിൻ്റെ മർമ്മം ലഭ്യമായി എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. എന്താണ് ആ മർമ്മം? അത് എങ്ങനെയാണ് പൗലൂസിന് ലഭ്യമായത്? അതിൻ്റെ വ്യാപ്തി എത്രമാത്രം വലുതായിരുന്നു? പിന്നീട് തൻ്റെ പ്രവൃത്തിയിൽ അത് എങ്ങനെ വെളിവായി കിട്ടി? ഇരുവൻ പറയുന്നത് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം തന്നെ നിയോഗിച്ചെന്നാണ്. അപ്പോൾ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് ലോകത്തോട് പ്രസംഗിക്കുക, അതിനുവേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവിടെ അത്യന്ത ധനം അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത് കൃപയാൽ എല്ലാവരും ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടു, അതാണ് യഥാർത്ഥത്തിലുള്ള മർമ്മം. അപ്പോൾ ആ കൃപയുടെ പ്രാധാന്യം പൗലോസ് എടുത്തു ഉദ്ധരിക്കുകയാണ് അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും പരമപ്രധാനമായ ധർമ്മമായിട്ട് ഇതായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ പൗലോസ് ആ മർമ്മം പിന്നെ തൻ്റെ ജീവിതചര്യയായി ഏറ്റെടുക്കുകയും
താൻ മറ്റു ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു യഹൂദനെ നേടുന്നതിന് വേണ്ടി യഹൂദനായും യവനെ നേടുന്നതിന് യവനനായും ജാതിയനെ നേടുന്നതിന് ജാതിയനായിട്ടും എല്ലാവർക്കും എല്ലാമായി തീർന്നവനായ പൗലൂസിനെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. അപ്പോൾ പൗലൂസിൻ്റെ ആ ചിന്തയിൽ താൻ എന്ത് ആയി തീർന്നാലും ഏത് വിധേനയും ആ ദൈവിക മർമ്മം മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ആ ജനത്തെ ദൈവത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു പാസ്റ്റർ മഹേഷ്. അതുപോലെ തന്നെ പൗലൂസിൻ്റെ മനോഭാവം ഇന്ന് മറ്റുള്ളവരോട് തോന്നേണ്ടതിൻ്റെ അനിവാര്യത എന്താണ്? പൗലൂസ് മറ്റുള്ളവരോട് കാണിച്ചതായ ആ ആദരവും അവരുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളതായ ഒരു മനോഭാവം ഒക്കെ ഉണ്ടല്ലോ, നാം എങ്ങനെയാണ് മറ്റുള്ളവരോട് കാണിക്കേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇവിടെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എഫെസസിൽ വന്ന ആ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ച് പൗലോസ് അപ്പോസ്തലൻ അവിടെ സഭ സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്നും കടന്നു പോകുന്നു. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ വച്ചാണ് ഈ എഫെസർ കഴിഞ്ഞ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചിന്തിച്ച് നോക്കുക, ജയിലിൽ വളരെ വിധമായിട്ടുള്ള പ്രതിസന്ധിയുടെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജനങ്ങളെ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരണുവിടെ പോലും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്നും ഒരു ലേഖനം എഴുതി ആ ജനങ്ങളെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എക്സാക്ട്ലി സ്വർഗത്തിലെ ദൈവം കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ എന്ത് കാണിച്ചോ അത് തന്നെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രകടമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്തും സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പോലും കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ ജനങ്ങളെ ഓർക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം ഇവിടെ പൗലോസ് അപ്പോസ്തലനും പ്രകടമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അതേ സ്വഭാവം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അനുകരിക്കേണ്ടത് എന്നാണ് ഇവിടെ ആ പാഠകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളിലും ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ ഉണ്ടായിരിക്കണമെന്നും അതുപോലെ തന്നെ ആ ക്രിസ്തു യേശുവിനെ പ്രകടിപ്പിച്ചതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിത മാതൃകകളെ നമ്മൾ പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് മറ്റുള്ളവരോടുള്ളതായ മനോഭാവത്തിൽ വന്നതായ മാറ്റം വളരെ പ്രധാനമാണ്. അപ്പോസ്തലനായ പൗലൂസിൻ്റെ എഴുത്തുകൾ നാം വായിക്കുമ്പോൾ ഒരു വിശ്വാസിയെ വിശ്വാസത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഏത് സാഹചര്യത്തിലും താൻ താഴ്ന്ന് ഇറങ്ങി അവരോടൊപ്പം ജീവിക്കുന്നതായ ഒരു വ്യവസ്ഥിതി അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ ഒരു സുവിശേഷൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് തൻ്റെ ഉപജീവന മാർഗം എന്നതിലുപരിയായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാണുക വളരെ പ്രയാസമാണ്. അപ്പോസ്തലനായ പൗലൂസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ മർമ്മത്തിൻ്റെ ആ മഹിമ ധനം അത്രമാത്രം വലുതാണെന്ന് തനിക്ക് ബോധ്യമായതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുവാൻ തക്കൊണ്ട് സാധിച്ചത്. ഇന്ന് ഒരുപക്ഷെ എൻ്റെയോ ഇവിടെ ഇരിക്കുന്നതായ നമുക്കോ ഈ സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു സംഘടിതമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി നാം നിൽക്കുന്നു എന്നുള്ളതായ ഒരു ചിന്തയാണ്. മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് എനിക്ക് ഒരു ഉദ്ബോധനമുണ്ടായി, യേശുക്രിസ്തു എന്നെ വിളിച്ചിരിക്കുന്നു, ആ ദൗത്യം ഞാൻ ചെയ്യേണ്ടതാണ് എന്ന ഒരു ചിന്ത നമ്മിൽ ഭരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ തിങ്ക് വി വിൽ വർക്ക് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ആർ ഡൂയിങ് നൗ. നാം ഇന്ന് ചെയ്യുന്നതിൽ ഉപരിയായി വ്യത്യസ്തമായി നമുക്ക് ഒരുപക്ഷെ വേല ചെയ്യുവാൻ തക്കോണം സാധിക്കും. പാസ്റ്റർ മഹേഷ്, പാസ്റ്റർ ആദ്യകാലങ്ങളിൽ സുവിശേഷീകരണ വേലയിൽ വ്യാപരിച്ച് പ്രവർത്തിച്ചതുപോലെയാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? അതുപോലെ അതിലെന്തെങ്കിലും വ്യത്യാസം ഇപ്പോൾ വരുത്തിയിട്ടുണ്ടോ? ഞാൻ ആദ്യകാലങ്ങളിൽ ആയിരുന്നതുപോലെ അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ന്യൂലി അറിയുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യകാലങ്ങളിലുള്ളതായിട്ടുള്ള തീഷ്ണത ഒരു പക്ഷേ ചിലപ്പോൾ അന്ന് നമ്മൾ ചിന്തിച്ചു വളരെ വേഗത്തിൽ ഈ സുവിശേഷം അറിയിക്കണമെന്നുള്ളതായിട്ടുള്ള മനോഭാവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ക്രമേണ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പതിയ പോക്ക് അല്ലെങ്കിൽ ആ മനസ്സിൽ ഇനിയും സമയമുണ്ട് അല്ലെങ്കിൽ മറ്റ് ആ സഭയിലെ ആ ഒരു വ്യവസ്ഥിതിയൊക്കെയും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ ഒരു തീഷ്ണത കുറവുള്ളതുപോലെ പ്രതിഫലിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പാസ്റ്റർ ജോസഫ്, സാറ് ഏകദേശം 46 വർഷം സുവിശേഷ വേലയിൽ ആയിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതായ അതേ എരിവും തീഷ്ണതയും പാസ്റ്റർക്ക് ഇപ്പോഴും ഉണ്ടോ? ആദ്യമകാലത്ത് വളരെ ശക്തിയോടെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഈ നാട്ടിലൊരു ചൊല്ലുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് ഉടൻ തന്നെ മറുപടി പറയുക, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ അവസരത്തിൽ ഒരാൾ ഒരു പിച്ചാത്തി ഏട്ടൻ്റെ നേരെ ചാടി വന്നു, പിച്ചാത്തി പിടിക്ക് എല്ല് തരില്ല എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ വേദോസം മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ വേദോസം കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക, ഇനി താൻ എന്താ ചെയ്യുന്നു ചോദിച്ചു.
അങ്ങനെ ചോദിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം പിന്നീട് പിന്നീട് വന്നപ്പോഴത്തേക്ക് അത് തെറ്റായിപ്പോയെന്ന് പിന്നെ എനിക്ക് തോന്നി. എന്നാൽ ആ വ്യക്തി മൂന്നാം ദിവസം എന്നോട് ക്ഷമ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇനി തിരിച്ചില്ലാന്ന് പറഞ്ഞിട്ട് എല്ലാം പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എന്നാൽ പിന്നീട് വന്നപ്പോഴത്തേക്ക് കുറേ പക്വത വന്നപ്പോൾ ആ രീതിയെല്ലാം മാറി മാറി എങ്കിലും സുവിശേഷത്തോടുള്ള താല്പര്യമോ തീക്ഷ്ണതയോ കുറഞ്ഞു പോയില്ല. പക്ഷേ പിന്നീട് വന്ന് 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 ഒരു അല്പം ഒരു ഒരു അത് വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നത്, ഞാൻ മനുഷ്യരെ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാമായി തീർന്നു എന്നാണ്. അതെ, എനിക്ക് ഞാൻ പണ്ട് എന്നെ ജാതിയിലും മതത്തിലും കുലത്തിലും ഗുണത്തിലുമൊക്കെ ഞാൻ പ്രശംസിച്ചിരുന്നു, പക്ഷേ അതെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് നിര്യാണകാല സമയത്ത് പറയുന്നതായിട്ട് കാണുവാൻ തക്ക ഒന്നും സാധിക്കും. തീർച്ചയായിട്ടും ആ പൗലോസ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിച്ചതും മനസ്സിലാക്കിയതും ഗ്രഹിച്ചതുമായ കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്ന് നാം അറിഞ്ഞതും കണ്ടതും കേട്ടതിലും ഒക്കെ ഉപരിയായിട്ടാണ് പൗലോസ് മനസ്സിലാക്കിയത്. മാത്രമല്ല, പൗലൂസിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് പൗലൂസ് അറിഞ്ഞതിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതായ ഒരു മനുഷ്യനായിരുന്നു. മറ്റാരിലും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയമായി താൻ ഏറ്റെടുത്തിരിക്കുന്നതായ ദൗത്യം നിർവഹിക്കണം എന്ന ചിന്തയോടുകൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ വ്യക്തിപരഭിപ്രായം പറഞ്ഞാൽ, ഞാൻ അന്ന് പ്രവർത്തിച്ചതുപോലെ തന്നെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത്, അതൊരു പ്രത്യേകതയാണ്. തീർച്ചയായും നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങിവരും. വ്യക്തിപരമായ പല അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട്. ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വ്യക്തിപരമായ നമ്മുടെ സുവിശേഷീകരണ വേലയിൽ നാം പിന്നോട്ടാണോ മുന്നോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. പൗലൂസ് അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ മഹേഷ്, ദൈവത്തിൻ്റെ വക്താവായി തീർന്നതായ അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ച് നാം വളരെയധികം സംസാരിച്ചു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവ സഭയെക്കുറിച്ചുള്ളതായ ദൈവഹിതം വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലൂസ് പറയുന്നുണ്ട്. എന്താണ് ദൈവസഭയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ? ഇവിടെ പൗലൂസ് അപ്പോസ്തലൻ ദൈവസഭയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതോടൊപ്പം പൗലൂസ് അപ്പോസ്തലൻ പൗലൂസ് അപ്പോസ്തലനെ കുറിച്ച് തന്നെ എഫേസ്യർ കഴിഞ്ഞ ലേഖനത്തിൽ എഴുതുന്നത്, ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനെന്നാണ് പൗലൂസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം മറ്റനേകം വ്യക്തികളെ പൗലൂസ് അപ്പോസ്തലൻ പൗലൂസ് അപ്പോസ്തലനേക്കാളും ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് ഞാൻ ആ വിശുദ്ധന്മാരുടെ എണ്ണത്തിൽ ഏറ്റവും ചെറിയവനെന്ന് പറയുന്നു. അതേ പൗലൂസ് അപ്പോസ്തലൻ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം താഴ്മയുടെ വിനയത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ പൗലൂസ് അപ്പോസ്തലൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ പൗലൂസ് അപ്പോസ്തലൻ ഇവിടെ ദൈവത്തിൻ്റെ സഭയെ ആ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാവുന്നു ദൈവത്തിൻ്റെ സഭയെന്നും ആ സഭയിലെ ഓരോ അംഗങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൗലൂസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനെന്ന് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന പൗലൂസ് അപ്പോസ്തലൻ, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനെന്ന് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന പൗലൂസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മയുടെ അനുഭവത്തിലൂടെ ഒരു വിനയത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ നമുക്ക് സഭയെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ സഭയെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പൗലൂസ് അപ്പോസ്തലൻ അവിടെ ഉദ്ധരിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പാസ്റ്റർ വി എം, നേരത്തെ പാസ്റ്റർമാരോട് സംസാരിച്ചതുപോലെ നേരത്തെ ആ സുവിശേഷ വേലയോടുള്ളതായ വീറും വാശിയും തീവ്രതയും ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോസ്തലനായ പൗലൂസിന് സഭയെക്കുറിച്ചുള്ളതായ ഭാരം പ്രത്യേകം ഉണ്ടായിരുന്നുവെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുന്നുണ്ട്. ഈ സഭയെക്കുറിച്ചുള്ളതായ അധിക ഭാരം എന്താണ് വാസ്തവത്തിൽ? പൗലൂസ് അപ്പോസ്തലനോട് രേഖപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് ധാരാളം കഷ്ടകൾ അനുഭവിച്ചവനാണ്. കാട്ടിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, പലവിധം പട്ടിണി, പലവിധ പ്രാവശ്യം പൈതാഹം, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനുകളുടെ കൂടെയാണ് അദ്ദേഹത്തിന് സഭകളെക്കുറിച്ചുള്ള ആ തീരാത്ത ഭാരം അതുണ്ടായിരുന്നു. അപ്പോൾ സഭയെക്കുറിച്ചുള്ള ഭാരം എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ ഓരോ ഇടത്തും സഭകൾ സ്ഥാപിച്ച് അദ്ദേഹം തിരിച്ചുപോയി അധികം കഴിഞ്ഞതിന് മുമ്പ് അവിടെ സഭയിൽ ശിഥിലമുണ്ടാകുന്നു. ആ ശിഥിലമുണ്ടായിക്കഴിഞ്ഞാൽ പലരും വിശ്വാസം വിട്ട് അകന്നു പോകുന്നു. അവരുടെ ഇടയിൽ തന്നെ ശിഥിലീകരണം ഉണ്ടായപ്പോൾ പലപ്പോഴും പലരും പല വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി, അവർക്ക് തീർക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പൗലൂസിന് വലിയ ഭാരമായി. അപ്പോൾ സഭകളെ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ള വലിയ ഭാരം അദ്ദേഹത്തിന്, ചിന്താഭാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പൗലൂസ് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാസ്റ്റർ മഹേഷ്, നാം എഫസോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് ഈ ലേഖനം എഴുതുന്നതായ കാലഘട്ടത്തിലൊക്കെ യോഹന്നാൻ എഫസോസിൽ ജീവിച്ചിരിക്കുന്നതായ ഒരു കാലഘട്ടം കൂടെയാണ്.
നാം യോഹന്നാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഹന്നാൻ ഒരുപക്ഷെ ഈ ജാതികളിലേക്ക് സുവിശേഷം അറിയിക്കാനോ അല്ലെങ്കിൽ യഹൂദന്മാരെ സുവിശേഷം അറിയിക്കാനോ ഒന്നും കടന്നു പോയവനല്ല, മറിച്ച് സുവിശേഷം അറിഞ്ഞ് ക്രിസ്തുവിലായവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതായ പ്രധാന പ്രവർത്തനമാണ് യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ മേഖലയിൽ, അതായത് ഈ കാലഘട്ടത്തിൽ ഈ പരിധിക്കുള്ളിലാണ് അപ്പോസ്തലനായ പൗലൂസ് എഫസോ സഭയ്ക്കും ലേഖനം എഴുതുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തു ഹൃദയത്തിൽ വസിക്കണം എന്നുള്ളതായ ഒരു ചിന്ത അപ്പോസ്തലനായ പൗലൂസ് എഫേസ്യർക്ക് എഴുതുകയാണ്. എന്താണ് ആ എഴുത്തിൻ്റെ ആവശ്യകത? ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുക എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ജീവിതങ്ങൾ എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ അവൻ കർത്താവ് യേശു ക്രിസ്തു എന്ന തലയോളം വളർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് പ്രകടമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പഴയ സ്വഭാവം കളഞ്ഞ്, പഴയ വ്യക്തിയെ കളഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ജനിച്ചിരിക്കുന്നതായിട്ടുള്ള, കൃപ നേടിയിരിക്കുന്നതായിട്ടുള്ള നമ്മൾ പിന്നെ ജീവിക്കുന്നതായിട്ടുള്ള അവസ്ഥ, കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ പ്രതിഫലിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണണമെന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗം കൊണ്ട് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ സ്വഭാവങ്ങളെ നമ്മൾ ക്രമീകരിക്കണം, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ഭാവം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. പാസ്റ്റർ ജോസഫ്, അപ്പോസ്തലനായ പൗലോസിൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് താൻ ജീവിച്ചതും താൻ പ്രവർത്തിച്ചതുമായ കാലയളവ് മുഴുവനും ദൈവത്തിനും ദൈവത്തിൻ്റെ സഭയ്ക്കും വേണ്ടിയാണ് പ്രവർത്തിച്ചത്. നാം ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കുടുംബങ്ങളുണ്ട്, നമ്മുടേതായ പ്രവർത്തന മേഖലകളുണ്ട്, നമ്മെ ദൈവസഭ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങളുണ്ട്, നാം സംഘടിതമായി ഒരു വലിയ സംഘടനയായി വളർന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ വേല മാത്രം ചെയ്താൽ മതി എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടിലാണ് നാം മുൻപോട്ട് പോകുന്നത്. എന്നിരുന്നാലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. സുവിശേഷീകരണ വേലയിൽ നാം ഏത് മേഖലയിലായിരുന്നാലും സുവിശേഷ വേല നമ്മുടെ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കി നാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? പൗലോസ് അപ്പോസ്തലൻ്റെ അതേ എരിവോടും തീക്ഷ്ണതയോടും കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തിന്? മറ്റുള്ളവൻ ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുവാനും ക്രിസ്തുവിൻ്റെ വിശ്വാസ സാക്ഷികളായിത്തീരുവാനും ആണ് പൗലോസ് തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത്. അതുപോലെ തന്നെ ആധുനിക പൗലോസുമാരായി നമ്മൾ ഓരോരുത്തർ മാറുകയാണെങ്കിൽ സഭയുടെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും. സഭ വളരും, അതോടൊപ്പം സഭാ വിശ്വാസികളും വളരും. അവർ ഉപദേശത്തിലും സാക്ഷ്യത്തിലും ഗുണീകരണത്തിലും എല്ലാം അവർ വളരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വാസ്തവമായും സഭയായി, സമൂഹമായി, വ്യക്തിപരമായി നാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ വളർച്ച നമുക്ക് അനിവാര്യമാണ്. പൂർവ്വകാലങ്ങളിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റു ഇതര സഭാ വിശ്വാസികൾ ആരും തന്നെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരോട് ഉപദേശം പറയുവാനോ അവരെ സാക്ഷീകരണത്തിന് വേണ്ടിയോ ഒന്നും വരികയില്ല. കാരണം വേദപുസ്തകം അറിയാവുന്നുള്ളവരും നന്നായി സാക്ഷ്യമുള്ളതായ ജീവിതം നയിക്കുന്നവരുമായിരുന്നു സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ. ആ തരത്തിൽ നാം ഇനിയും വളർന്നില്ല എങ്കിൽ ഒരുപക്ഷെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യ നിർവഹണത്തിൽ നിന്ന് നാം വീണുപോകുന്നവരായി തീരും. അത് സംഭവിക്കാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലൂസിനെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തോടുകൂടെ വിളിക്കുകയും ആ ദൗത്യം നിർവഹിക്കുവാൻ പൗലൂസ് നന്നായി ശ്രമിക്കുകയും തൻ്റെ വാക്യത്തിൽ പറഞ്ഞാൽ നല്ല ഓട്ടം ഓടി വേല തികച്ചവനായി തൻ മടങ്ങിപ്പോവുകയും ചെയ്തു. നമ്മെ ദൈവം അതേ വേല ചെയ്യുവാൻ തക്കവണ്ണം വിളിച്ചിരിക്കുന്നു. നാം നമ്മുടെ വിളി ഓർക്കുന്നവരാണോ? നമ്മെ വിളിച്ചിരിക്കുന്നതായ വിളിക്കനുസൃതമായി നാം ജീവിക്കുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ പിഴവുകളും കുറവുകളും ഉണ്ട്, അവ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇനിയും ദൈവവചനത്തിന് വിധേയപ്പെട്ട് നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ പൗലൂസിനെ പോലെ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു ജീവൻ്റെ കിരീടത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്കും ഇടയായിത്തീരും. അതിന് ദൈവം നാം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.